Hello friends, welcome back to Samoochies. In the chorn upam karika naita, or a medicuriti day, or a thorn day recipe my turn yan in the American other. A medicuriti thorn or katarak no and yan you did the other, chamban. Upon the Kandaka Manganian, medicuritim thorn, thyrakana. Adi in the Maka, medicuriti thyrakadaka. Other than you do a fry pan watch chudaki tunda, as like alpum end no chudaka. Rendered a chuda on the tunda, I like a teaspoon cardi tudaka. கடுகு பொட்டி வரும்போதைக்கு ரெண்டு மட்டன் மிளகு அல்பம் கருவேப்பிலையும் கூட சேர்த்து கொடுக்கும் இனி இதிலேக்கு சேர்த்து கொடுக்கிறது இதேபோல் ஒரு 10-20 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു സവോളയാണ് അത് ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്തൊന്ന് വഴറ്റുക അടുത്ത ഇനത്തേക്ക് രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവോളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം 1/2 teaspoon മഞ്ഞൾപ്പൊടി 1/2 teaspoon ചില്ലി ഫ്ലേക്സ് 1 tablespoon മുളക് പൊടി തീ അല്പം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ച മണമൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അടുത്ത നമുക്ക് ഇന്നത്തേക്ക് ചേമ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1 ചേമ്പാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചേമ്പ് മെഴുക്കുപുരട്ടിക്ക് ചേമ്പ് കട്ട് ചെയ്യുമ്പോഴത്തേനും ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കണ്ട ഈ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേമ്പിട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഈ മസാലയ്ക്കകത്ത് ഇതൊന്ന് ഈ ചേമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക ചെറിയ തീയിലൊരു 4-5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം നോക്കി ഞാൻ തുറന്ന് നോക്കാം ചേമ്പൊക്കെ വെന്തോന്ന് നോക്കാം അതിൻ്റെ വെള്ളം എല്ലാം പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ ഒഴിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞും വരുന്നുണ്ട് ഇനി നമുക്ക് ചേമ്പ് വെന്തോന്ന് നോക്കാം ആ ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു 2 മിനിറ്റ് ഇവിടെ നമ്മിങ്ങനെ വഴറ്റി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് നോക്കി വെള്ളം വന്ന് പാത്രത്തിലേക്ക് മാറ്റി ഈ സമയം ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം ഇതെല്ലാം കറക്റ്റ് എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട് ചേമ്പൊന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് അല്പം കറിവേപ്പില കൂടി ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു മെഴുക്കുപുരട്ടിയായത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം അടുത്തായിട്ട് നോക്കിനി ചേമ്പ് തോരൻ തയ്യാറാക്കിയെടുക്കാം ചേമ്പ് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 1 ചേമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ 1 സവോള ഇത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം 2 പച്ചമുളക് അല്പം കറിവേപ്പില ഇനി ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക
ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു മൂന്നാല് ഉള്ളി ചേർക്കാം രണ്ട് പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം തോരൻ ചതയ്ക്കുന്ന പോലെ ചതച്ചെടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം തേങ്ങ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ചേമ്പ് ഇവിടെ വെന്തോന്ന് നോക്കാം അപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കുക പാത്രം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് ഉള്ളിയും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഈ അരപ്പിനാവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ പച്ചമുളകാണ് ഞാൻ കൂടുതലായിട്ട് ചേർക്കുന്നത് ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ബാക്കി ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചേമ്പ് കൊണ്ടുള്ള രണ്ട് റെസിപ്പിയും ഇവിടെ റെഡിയായി അതിലിവിടെ നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മതിയാക്കിയിട്ട് വെള്ളം വന്ന പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വെള്ളം വന്ന പാത്രത്തിലേക്ക് മാറ്റാം നല്ല നാടൻ ചേമ്പും മെഴുക്കുപുരട്ടിയും തോരനും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം താങ്ക് യു